പഠിക്കാനായിട്ട് ഒരുപാട് ആഗ്രഹം ഉണ്ടാവും, പക്ഷേ എവിടെ നിന്ന് പഠിത്തം സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനിൽ സ്റ്റാർട്ടിങ് ട്രബിളിൽ ഇരിക്കുന്ന ആളുകളാണ് നമ്മൾ മിക്ക ആളുകളും. ഇങ്ങനെ തന്നെ ഒരുപാട് ടൈം നമ്മൾ വേസ്റ്റ് ചെയ്യാറുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ മനസ്സിലിങ്ങനെ വരാറുണ്ട്, ഞാൻ എത്ര സമയമാണ് വേസ്റ്റ് ചെയ്ത് കളഞ്ഞത്, ഈ സമയമൊക്കെ എനിക്ക് പഠിക്കാനുള്ള സമയമായിരുന്നല്ലോ, ഇനിയിപ്പോൾ ഒരു 1 month കൊണ്ട് ഞാൻ എങ്ങനെയാണ് സിലബസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇങ്ങനത്തെ ഒരുപാട് ഡൗട്ട്സ് നമ്മുടെ മനസ്സിലുണ്ടാവാറുണ്ട്. ആക്ച്വലി ഇതൊക്കെ തന്നെ ഉണ്ടാവുന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ നമ്മൾ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. എഫക്റ്റീവായിട്ടുള്ള ഒരു സ്റ്റഡി ടൈം ടേബിൾ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മളെ പഠിത്തത്തിൽ കൺസിസ്റ്റൻസി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. സോ കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ടാർഗറ്റിൽ എത്തിച്ചേരാനും സാധിക്കും. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നതും അത്തരം ഒരു സ്റ്റഡി ടൈം ടേബിളാണ്. സോ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ിരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്റ്റഡി ഏരിയ എന്ന് പറയുന്നത്. നല്ല നീറ്റ് ആൻഡ് കാമായിട്ടുള്ള ഒരു പ്ലേസ് ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സോ ഇങ്ങനെ ഒരു സ്ഥലം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ യു ബിക്കം സൂപ്പർ പ്രൊഡക്റ്റീവ്. ഇനി ഇതിലെ 5:30 നമ്മളെ വേക്കപ്പ് ടൈമായിട്ട് പറയുന്നത്. എഴുന്നേറ്റാലുടനെ തന്നെ ഫേസ് വാഷ് ചെയ്യുക, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. അതിനുശേഷം നമ്മൾ 6 AM ആണ് നമ്മളെ ഫസ്റ്റ് സ്റ്റഡി സെഷനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത്. ഈ സെഷനിൽ നമ്മൾ മോസ്റ്റ് ചലഞ്ചിങ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ടായിട്ടുള്ള സബ്ജക്ട്സ് ചൂസ് ചെയ്യുക. ഇവിടെ 6 to 8 AM വരെയാണ് നമ്മളെ ഫസ്റ്റ് സ്റ്റഡി സെഷൻ. അപ്പോൾ 2 hours ആണ്. സോ ഇതിൻ്റെ മിഡിലിൽ നമ്മൾ ബ്രേക്ക് എടുക്കാൻ ഒരിക്കലും മറക്കരുത്, കാരണം കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് ബോറിംഗ് ആയിരിക്കും. സോ കോൺസെൻട്രേഷൻ ഇല്ലാതാവും. അടുത്ത സെഷൻ അല്ലെങ്കിൽ സെക്കൻഡ് സെഷൻ എന്ന് പറയുന്നത് 9:30 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ 9:30 തൊട്ട് നമ്മൾ ഒരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള സമയമാണ്. സോ ഈ സമയത്ത് നമ്മളൊരു ടൈമർ യൂസ് ചെയ്ത് ഏതെങ്കിലും ഒരു ആപ്പൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് എക്സാക്റ്റായിട്ട് നമ്മൾ എക്സാം എഴുതുന്നത് പോലെ തന്നെ ആ ഒരു ഫീലിൽ നമ്മൾ എക്സാം എഴുതാനായിട്ട് ശ്രമിക്കുക. 12:30 വരെയാണ് നമ്മൾ എക്സാം ടൈം. സോ അതിനുശേഷം നമ്മൾ മോക്ക് ടെസ്റ്റ് അനലൈസ് ചെയ്യാനുള്ള ടൈമാണ്. ഇനി 1:30 ആകുമ്പോൾ നമ്മൾ മാർക്ക് ചെക്ക് ചെയ്യലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ സമയം മാറ്റിവെക്കേണ്ടത് ഫുഡ് ആൻഡ് റിലാക്സേഷന് വേണ്ടിയിട്ടാണ്. ഈ സമയത്ത് നമുക്ക് സോഷ്യൽ മീഡിയാസും ഫോണൊക്കെ ചെക്ക് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് നമുക്കൊരു സഡൻ സ്നാപ്പ് 20 minutes സഡൻ സ്നാപ്പ് എടുക്കാം. അത് കഴിഞ്ഞ് 2:30 ആകുമ്പോൾ നമ്മൾ എഗെയിൻ നമ്മളെ സ്റ്റഡി സെഷനിലേക്ക് വരികയാണ്. ഈ സമയത്ത് നമ്മൾ പുതിയ ഒരു സബ്ജക്റ്റ് ചൂസ് ചെയ്യാം. ഈ സമയത്ത് നമ്മൾ കൂടുതൽ സ്ലീപ്പി ആയിട്ട് ഇരിക്കാനാണ് ചാൻസ്. സോ നമ്മൾ പഠിത്തം ഇൻട്രസ്റ്റിംഗ് ആക്കാനായിട്ട് ഫ്ലാഷ് കാർഡ്സ് യൂസ് ചെയ്യാം. അതുപോലെ ടാബിൾസ്, ഡയഗ്രാംസ്, മൈൻഡ് മാപ്സ്, പിന്നെ അതുപോലെ നമുക്ക് ഗൂഗിളൊക്കെ യൂസ് ചെയ്യാം സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്കൊരിക്കലും ഉറക്കം വരുന്ന ഒരു ഉറക്കക്ഷീണം ഉണ്ടാവില്ല. ഈ ഒരു സെഷനിൽ നമ്മൾ 4:30 വരെയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ 2:30 തൊട്ട് 4:30 PM വരെയാണ്. സോ 2 hours ആണ് ഇവിടെയും ചൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെയും മിഡിലിൽ 10 minutes ബ്രേക്ക് എടുക്കുക. ഈ സെഷൻ കഴിഞ്ഞാൽ നമ്മൾ 1 hour ബ്രേക്കാണ്. ഈ സമയത്ത് നമുക്ക് വാക്കിങ്ങോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ചാറ്റിങ്ങോ ഇങ്ങനെ സമയം യൂസ് ചെയ്യാവുന്നതാണ്. അടുത്ത നമ്മളെ ഫോർത്ത് സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 5:30 സമയത്താണ്. ഈ സമയത്ത് നിങ്ങൾ പുതിയ ഒരു സബ്ജക്റ്റ് ചൂസ് ചെയ്യുക. സോ 5:30 to 7:30 ആണ് ഈ ഒരു സബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത്. ഈ സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 10 minutes മിഡിലിൽ ബ്രേക്ക് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി 7:30 ആകുമ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി റെഡിയാവുക. ഈ സമയത്ത് നമ്മൾ സ്റ്റഡി ഏരിയ ക്ലീൻ ചെയ്ത് നീറ്റാക്കി മാറ്റിവെക്കുക. ഇനി 8:30 ആകുമ്പോൾ നമ്മുടെ ലാസ്റ്റ് സ്റ്റഡി സെഷനാണ്. ഈ സമയം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈമാണ്. കാരണം നമ്മൾ ഈ ദിവസം പഠിച്ച ഫുൾ കാര്യങ്ങളും റിവൈസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ സമയം യൂസ് ചെയ്യുന്നത്. പുതിയ ഒരു കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നില്ല. അന്നത്തെ ആ ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഫുൾ കാര്യങ്ങൾ നമ്മൾ ഒന്നും കൂടെ മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സമയം യൂസ് ചെയ്യുന്നത്. റിവിഷൻ കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങാനുള്ള സമയമാണ്. സോ വേറൊന്നിലും ഡിസ്ട്രാക്റ്റഡ് ആവാതെ നേരെ ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഒരു ടൈം ടേബിൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന എക്സാംസിലൊക്കെ നല്ല രീതിയിലുള്ള മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക. സോ വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ കമ്മിങ് എക്സാംസ്.